ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അവർ ചാനൽ മൈ ട്രിക്സ് ആൻഡ് ടിപ്സ് ഞാൻ നിങ്ങളോടൊപ്പം സിനത് സലീം ഫ്രോം കാലിക്കറ്റ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് അതായത് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മൾ റെസിപ്പീസ് ഉണ്ടാക്കുമ്പോൾ പല ആളുകളും പ്രിസർവേറ്റീവ്സ് ചേർക്കാറുണ്ട് അല്ലേ പക്ഷെ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന റെസിപ്പിയിൽ നമ്മളൊരു പ്രിസർവേറ്റീവ്സും ചേർക്കുന്നില്ല അതാണ് ഒരു പ്രത്യേകത പിന്നെ നമ്മൾ എണ്ണ ഒട്ടും ചേർക്കാതെയാണ് ഈ ഒരു പലഹാരം ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പെട്ടെന്ന് കഴിയുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ കുഞ്ഞു ബെലൈക്കൺ എനേബിൾ ചെയ്തിട്ട് ഓൾ കൂടി പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോഴാണ് നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ഇതാ നമ്മുടെ മോനസും കൂടെ ഉണ്ട് കേട്ടോ അപ്പൊ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ സബ്സ്ക്രൈബ് ചെയ്യണം പറ അറിയില്ല എന്നാട്ടോ പറയുന്നത് അപ്പോ എല്ലാരും എന്നാ വീഡിയോ കണ്ടു നോക്കുക അപ്പൊ വീഡിയോയിലോട്ട് പോവാം ഈ റെസിപ്പിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 കപ്പ് പച്ചരിയാണ് പച്ചരി നമ്മൾ കഴുകി വൃത്തിയാക്കി ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1 കപ്പ് ചോറ് വേണം പിന്നെ 1 കപ്പ് തേങ്ങ ചിരകിയത് വേണം പിന്നെ 1 മുട്ട വേണം ഇത്രയും സാധനങ്ങൾ നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ പേസ്റ്റാക്കി അരച്ചെടുക്കണം അരയ്ക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത് അരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ 1/2 ടീസ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കാം അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഞാനിവിടെ ചേർത്തിട്ടില്ല ഞാനിപ്പോൾ ഇത് അല്ലാതെ തന്നെ സാധാരണ വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുള്ളതാണ് പിന്നെ ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ടാണുള്ളത് ഇത് നമ്മൾ കുറച്ചൊന്ന് ലൂസാക്കി എടുക്കണം കുറച്ച് ലൂസാക്കി എടുത്തതിന് ശേഷമുള്ള പരുവാണിത് അതായത് നമ്മൾ ദോശമാവിൻ്റെ അതേ ഒരു പരുവത്തിലായിരിക്കണം അപ്പോൾ നിങ്ങൾ ലൂസാക്കുന്ന സമയത്ത് ഇളം ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് ലൂസാക്കി എടുക്കുക കേട്ടോ ഇനി നമ്മൾ ഇവിടെ മൺചട്ടി വെച്ചിട്ടുണ്ട് ഈ ഒരു മൺകല്ലിൽ ചുട്ടെടുക്കുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഓട്ടട ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കിത് അഥവാ ഈ ഒരു ചട്ടി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ പാനിൽ ചുട്ടെടുക്കാം അപ്പോൾ ഇത് നല്ലപോലെ ചൂടായതിന് ശേഷം നമ്മൾ ഇതുപോലെ 1 തവി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചതിന് ശേഷം 1 മിനിറ്റോളം നമ്മളിങ്ങനെ തന്നെ തുറന്ന് വെക്കുക അപ്പോൾ ഇത് നല്ലപോലെ ഇങ്ങനെ ഹോൾസ് വരും ആ ഹോൾസ് വന്നതിന് ശേഷം നമ്മൾ ഇതൊന്ന് 2 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കുക മൂടി വെക്കുന്ന സമയത്ത് തീയൊന്ന് കുറച്ച് കൊടുക്കണം ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത് മാവ് ഒഴിക്കുന്ന ടൈമിൽ ഹൈ ഫ്ലെയിമിലും മൂടി വെക്കുന്ന ടൈമിൽ ലോ ഫ്ലെയിമിലും വെച്ച് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് കരിയാതെ ഇത് ചെയ്ത് കിട്ടും അപ്പോൾ ഇതാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് കഴിയുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണിത് അപ്പോൾ നമുക്ക് വെറുങ്ങനെ ഇങ്ങനെ കഴിക്കാനും നല്ലതാണ് അല്ലെങ്കിൽ നമുക്ക് സ്റ്റൂവോ അല്ലെങ്കിൽ നമ്മുടെ ചമ്മന്തിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇതിനായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാം അപ്പോൾ ഇവിടെ നമ്മളിത് തയ്യാറാക്കിയിട്ടുണ്ട് നമ്മൾ സ്റ്റൂ ആണ് ഉണ്ടാക്കിയത് ഈ സ്റ്റൂയുടെ റെസിപ്പി നമ്മൾ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കുക അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാനും പറ്റും അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ എന്നും പറയുന്ന പോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ചുട്ടെടുത്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ബാച്ച് എടുത്തു കഴിയുമ്പോൾ 2ാമത് ഇടുന്ന സമയത്ത് നമ്മൾ ഇത് നല്ലപോലെ ഒന്ന് ഈ മൺചട്ടി ക്ലീൻ ചെയ്യണം അതായത് ഒരു കോട്ടൺ തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം അടുത്ത ബാച്ച് ഒഴിക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ അടിഭാഗം കരിഞ്ഞു പോകും അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു ടാറ്റ ബൈ ബൈ അസ്സലാമു അലൈക്കും